ഹായ്, ഹലോ. ഇന്ന് എൻ്റെ എല്ലാ വീട്ടമ്മമാരുമായിട്ട് കുറച്ച് കുശലം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നേ കേട്ടോ. കുറച്ച് വിശേഷങ്ങൾ, വേറെ ഒന്നുമല്ല. ഇന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യം, സത്യസന്ധമായിട്ട് കാര്യം പറയണം. ഓക്കെ, വേറെ ഒന്നുമല്ല. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾക്ക് സ്വയമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്തത് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളൊരു ലൈഫ് നമ്മൾ ജീവിക്കുമ്പം, ഇന്നൊരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഒന്ന് എന്ത് പറയുന്നത്, ഒന്ന് വിശകലനം ചെയ്യാൻ, നിങ്ങൾക്ക് ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ, അവരുടെ തുണി നനച്ച് കൊടുക്കാൻ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക, ആഹാരം കറക്റ്റ് ടൈമിന് അതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കാൻ, അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ, അവരുടെ എല്ലാ കാര്യത്തിനും നോക്കാൻ നമുക്ക് ടൈമുണ്ട്. ഓക്കെ, അതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് അവർക്ക് രാവിലത്തേന് ഉച്ചയ്ക്കലത്തേന് അവർ വന്നാൽ കഴിക്കാൻ വേണ്ടുന്നത് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവർക്ക് വേണ്ടി എല്ലാം നമ്മളാക്കി വെക്കും. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അതുപോലെ തന്നെ അവർക്ക് നാളത്തേന് പിന്നെ യൂണിഫോം സ്കൂളിൽത്തേന് കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മളത് തലേന്ന് അയൺ ചെയ്ത് വെക്കും. അവർക്ക് വേണ്ടുന്ന ഫുഡ് നാളെ സ്നാക്സ് എന്താ കൊടുത്ത് വിടേണ്ടതെന്ന്, എന്താ ലഞ്ചിന് എന്താ കൊടുക്കേണ്ടത് നമ്മൾ ഇന്നേ പ്രിപ്പയർ ചെയ്യും. അതിനുവേണ്ടുന്ന എല്ലാം നമ്മൾ റെഡി ചെയ്ത് വെക്കും. നമ്മൾ പുറത്തോട്ട് പോയി അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ട് വരും. ഇതെല്ലാം ചെയ്യും. അതെല്ലാം നല്ല കാര്യം തന്നെ, ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത്? അതെനിക്കിന്ന് ഞാൻ രാവിലെ മുതൽ ചിന്തിച്ചൊരു കാര്യമാണ്. നമ്മൾക്ക് വേണ്ടി എന്താ ഇന്ന് ചെയ്തത്? ഒരു ദിവസം നമ്മൾക്ക് വേണ്ടി എന്താ ചെയ്തത്? പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ആഹാര രീതികൾ, നമ്മൾ കഴിക്കുന്ന പിന്നെ ആഹാരമായാലും നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന എക്സസൈസുകളായാലും കാര്യങ്ങളായാലും എല്ലാം പണ്ടത്തെ പോലല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് തക്കതായ പോഷണം കിട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്, അല്ലേ? അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആഹാരങ്ങൾ, ഇപ്പൊ നമ്മളുടെ ശരീരത്തിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ലേഡീസിന് ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെനോപ്പസിന്റെ ടൈം സ്റ്റാർട്ട് ആവും. ഈ മെനോപ്പസിന്റെ ടൈം സ്റ്റാർട്ട് ആകുമ്പോഴത്തെ നമ്മുടെ ശരീരത്തെ ഹോർമോൺ വേരിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പല പല ക്ഷീണങ്ങൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ആഹാരങ്ങൾ കഴിക്കണം. നന്നായിട്ട് പയറുവർഗ്ഗങ്ങൾ കഴിക്കണം, ചീരകൾ കഴിക്കണം, അതുപോലെ തന്നെ പച്ചക്കറികൾ കഴിക്കണം, അതുപോലെ തന്നെ പാല് കുടിക്കണം, മുട്ട കഴിക്കണം, ഇതെല്ലാം കഴിക്കണം. ഇത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കഴിക്കുന്നുണ്ട്, അല്ലേ? അതേ സ്ഥാനത്ത് അയ്യോ എൻ്റെ കുഞ്ഞ് ഇന്ന് പാല് കുടിച്ചില്ല, എൻ്റെ കുഞ്ഞിന് അത് കൊടുത്തില്ല, എൻ്റെ കുഞ്ഞ് ഇത് കഴിച്ചില്ല, എൻ്റെ കുഞ്ഞിന് പിന്നെ പ്രോട്ടീൻ ഫുഡ് കൊടുത്തില്ല, എൻ്റെ കുഞ്ഞിന് ഇന്ന് നട്സ് കൊടുത്തില്ല, സ്നാക്സ് കൊടുത്തില്ല, ഇതെല്ലാം നമുക്ക് ടെൻഷൻ ഉണ്ടാകും. എന്നാൽ നമ്മളുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കഴിച്ചോ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അതെല്ലാം ചിന്തിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നിപ്പം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്കൊരു 40 വയസ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഓരോരോ ശരീരത്തിന് വീക്ക്നെസ്സുകൾ ഉണ്ടാകും. ഓരോ ശരീരത്തിന് വീക്ക്നെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആ ശരീരം വീക്കാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതകളും കൂടും. അതാ ഞാൻ പറഞ്ഞില്ല, മെനോപ്പസിൻ്റെ ടൈം സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ലേഡീസിൻ്റെ ശരീരത്തിൻ്റെ പാതി ഒരു എന്താ പറയുക, ആ ഒരു ഉന്മേഷം നഷ്ടപ്പെടും. കാരണം വെച്ചാൽ നമുക്ക് ചില സമയത്ത് ഭയങ്കര ക്ഷീണവും ദേഷ്യവും, ചിലപ്പോൾ ശരീരം ഇങ്ങനെ ചൂടാവുന്ന പോലെ, ചിലപ്പോൾ ശരീരം തണുക്കുന്ന പോലെ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനുണ്ടാവും. അതുപോലെ നമുക്ക് ഈ പീരീഡ്സ് ഒക്കെ കറക്റ്റായിട്ട് റെഗുലറായിട്ട് ആവൂല, അങ്ങനെ പല പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ ലേഡീസിനുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഫുഡ്, എന്നുവെച്ചാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കഴിക്കണം. എസ്പെഷ്യലി ഇച്ചിരി നട്സ് ഒക്കെ, കാരണം വെച്ചപ്പോൾ നമ്മുടെ ശരീരത്തിന് ബദാം കഴിക്കുന്ന ഏറ്റവും നല്ല, ബദാം ഒക്കെ ഇച്ചിരി കുതിർത്ത് കഴിക്കുക, അതുപോലെ ചീരകൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ്. ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, കൂട്ടുകാരോട് ആരോടും ചോദിക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് എക്സസൈസ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, അത് എൻ്റെ മോൻ രാവിലെ നേരത്തെ പോകണമായിരുന്നു, അപ്പോൾ ഞാൻ നേരത്തെ എണ്ണീറ്റു, എൻ്റെ കുഞ്ഞിന് അതെല്ലാം റെഡിയാക്കി അവൻ പോയപ്പോഴത്തേന് ഈ സമയമായി, എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി നേരത്തെ പോകണമായിരുന്നു, അപ്പോൾ അങ്ങനായി ഇങ്ങനായി എനിക്ക് അതിനതുകൊണ്ട് എനിക്ക് ഇന്ന് എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്തില്ല, നാളെ നോക്കട്ടെ. ഞാൻ അതാ ചോദിക്കുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നേരത്തെ എണ്ണിക്കുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ടൈമില്ല? ഓക്കെ, ഞാൻ അതാണ് ചോദിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കണം. ഇത് എനിക്ക് വേണ്ടി, എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ നന്നായിട്ട് ആഹാരം കഴിച്ച്, നന്നായിട്ട് എക്സസൈസ് ചെയ്ത്, നമ്മുടെ ശരീരത്തെ നമ്മൾ നന്നായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ അസുഖങ്ങളുണ്ടാവത്തില്ല. നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കാതെയും കാണാതെ ആകുമ്പോൾ നമുക്ക് ഓരോരോ രോഗങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അസുഖത്തിന് നമ്മൾ കഴിക്കുന്ന ആ ഒരു മരുന്ന് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അടുത്ത അസുഖങ്ങളുണ്ടാവും. ഈവൻ നമ്മൾ ഒരു പനിക്കൊരു മരുന്ന് കഴിച്ചെന്ന് വിചാരിച്ചു, ചില മരുന്നുകളുണ്ടല്ലോ
അത് പിന്നെ നമുക്ക് അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രിക് ഫോം ആവും. ആക്ച്വലി അത് നമുക്ക് അറിയത്തില്ല, നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അത് കഴിഞ്ഞ് ഈ പനി അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേന് അത് പിന്നെ അത് ഗ്യാസ്ട്രിക്കിലോട്ട് കൺവേർട്ട് ആവും, മനസ്സിലാവുന്നില്ല. അത് അതുപോലുള്ള പല പല പ്രയാസങ്ങളുണ്ടാവും. അപ്പം നമുക്ക് കഴിയുന്നതും കുറച്ച് രോഗങ്ങൾ വരാതെ നമ്മൾ കുറച്ച് പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് ഞാൻ രാവിലെ മുതൽ എനിക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്തേ. ഓക്കെ, ഈ വരുന്നത് നിങ്ങൾക്കൊന്ന് മുഖത്തൊരു ക്രീം ഇടാൻ നിങ്ങൾക്കൊന്ന് സമയം കിട്ടിയോ? നിങ്ങൾക്കൊന്ന് തല ചെയ്യാൻ സമയം കിട്ടിയോ? നിങ്ങൾക്ക് ഇതിനൊന്നും ടൈമില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചെയ്യാൻ സമയമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല. എന്തുകൊണ്ടില്ല? അത് ഒന്നാമത്തെ മെയിൻ കാരണം എന്താന്ന് പറയട്ടെ, നമ്മുടെ മടി എന്ന് പറയുന്നൊരു സംഭവം നമുക്കുണ്ട്. നമുക്ക് എന്ത് നാളെ ഇന്ന് വേണ്ട വീട്, ഇന്നൊരു മടിയാ, ഇന്ന് എന്തോ ഒരു എന്താ പറയുന്നത്, ഇന്ന് എന്തോ ഒരു മൂഡില്ല. ഈ മൂഡില്ലാത്തതും മൂഡുണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ അല്ലേ? അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് മൂഡുണ്ടാക്കുകയും ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നമുക്ക് മൂഡുണ്ടാക്കാതിരിക്കുകയും ചെയ്യാം. ഓക്കെ, അത് നമ്മളിലാണ് ഡിപ്പെൻഡ്. ഞാൻ പറഞ്ഞു എന്തും നമ്മളുടെ ബൗണ്ടറിയിലാണുള്ളത്. ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടന്നാൽ ഒരു രണ്ട് ദിവസം എല്ലാവരും നമ്മളെ നോക്കും, ഒരു 10 ദിവസം നോക്കും. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊരു വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് ഒന്നും പോവാതെ എന്നെ നോക്കി വീട്ടിലിരുന്നില്ല എന്ന് നമുക്ക് പരാതി പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവരിറങ്ങിപ്പോയെങ്കിലേ നമ്മുടെ വീട് നടക്കത്തുള്ളൂ. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് നോക്കുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മളെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ നോക്കുക, നമ്മൾ നമ്മളെ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം നന്നായിട്ട് വെക്കുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ട് ആഹാരം കഴിക്കുക, കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് അറിയാമോ? വെള്ളം. നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. രാവിലെ എണ്ണീറ്റാൽ വെറും വയറ്റിൽ ഒരു ഇളം ചൂടോടെ ഇത്ര വലിപ്പത്തിൽ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം കുടിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ ഓരോ ഗ്ലാസ് ആയാലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിരിക്കണം. ഒരു വൈകുന്നേരം 5 മണി വരെ നമ്മൾ എത്ര നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റും അത്രയും നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല എന്താ പറയുന്നത് മോയ്സ്ചറൈസ് കിട്ടും. അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ് കിട്ടും. ചിലവരുടെയൊക്കെ മുഖമൊക്കെ വരണ്ടിരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ അവരുടെ ശരീരത്തെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തതുകൊണ്ടാണ് ഈ മുഖവും ശരീരവും സ്കിന്നൊക്കെ നന്നായിട്ട് വരണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേങ്കിൽ അതേ സ്ഥാനം നന്നായിട്ട് വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ, അവരുടെ മുഖത്തെ ഒരു പ്രത്യേക ഗ്ലോയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ വേറൊരാൾ നമ്മളോട് എത്ര പറഞ്ഞാലും അത് നമുക്ക് നമ്മളെ പറയുന്ന സമയത്ത് ചെയ്യും, പിന്നെ നാളെ നമ്മളത് ചെയ്യത്തില്ല. ഓക്കെ, അതുപോലെ ഞാനാണെങ്കിൽ നേരത്തെ എപ്പോഴും ഞാൻ എക്സസൈസ് ചെയ്യുന്ന എപ്പോഴും പറഞ്ഞതാണല്ലോ നിങ്ങളോട്, അവർ അച്ഛയും മക്കളും എല്ലാം സ്കൂളിലൊക്കെ പോയി അച്ഛൻ ജോലിക്കെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ആരും ഞാൻ ചെയ്തോട്ടില്ല. അപ്പോൾ 2 ദിവസം ഞാൻ ചെയ്യും, 1 ദിവസം ചെയ്യത്തില്ല, പിന്നെ ഒരു 3 ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യത്തില്ല. ഇങ്ങനെ ആയി ഞാനപ്പോൾ വിചാരിച്ചത് ശരിയാവത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സസൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് 2 ദിവസം ഞാൻ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് 3 ദിവസം അന്ന് എനിക്ക് ഓരോരുത്തടുത്ത് ഓരോരുത്തരുടെ വേദനകൾ തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ എന്താ പറയുന്നത് ആരോഗ്യം ഇതേപോലെ നിന്ന് പോകുന്നതിൻ്റെ മെയിൻ കാരണം എൻ്റെ എക്സസൈസാണ്. എനിക്ക് ആക്ച്വലി രാവിലെ 6:30 മുന്നേ എനിക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ 6:30 ഞാൻ ഇന്ന് എണീക്കാറുണ്ടായിരുന്നത്. രാത്രി എനിക്ക് എത്ര ലേറ്റായിട്ട് കിടന്നാലും പ്രശ്നമില്ല, ഒരു 11:30 12:00 കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഒരു 6:30 ആവുന്നതിന് മുന്നേ എനിക്ക് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ തന്നെ ചിന്തിച്ച് അത് ശരിയാവത്തില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഇത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ശരീരത്തിന് തന്നെ എനിക്കത് ദോഷമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ എന്താ പറയുന്നത് ശരീരത്തെ ഞാൻ നോക്കിയില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, എൻ്റെ ടൈം മാറ്റി, എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തു. ഞാനപ്പോൾ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എൻ്റെ ബോഡി എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ ഞാൻ എക്സസൈസ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് വെച്ചെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ രാവിലെ ഞാൻ നേരത്തെ എണീക്കാൻ തുടങ്ങി. ഞാൻ 5:30 എണീക്കാൻ തുടങ്ങി, വാഷ്റൂമിൽ എല്ലാം പോയി റെഡിയായിട്ട് 6:00 ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 45 മിനിറ്റ്സ് ഞാൻ എക്സസൈസ്, ആ ദിവസം മുഴുവൻ ഞാൻ നല്ല ഉഷാറായിട്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ നമ്മളുടെ ആരോഗ്യത്തെ നോക്കുക, നമ്മുടെ സ്കിന്ന് നോക്കുക. ഞാൻ ഇപ്പോഴാണ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തോ അല്ലേ ഞാനൊരു ഇത് ടിപ്പ് പറഞ്ഞു തന്നായിരുന്നു. കുളിക്കാൻ നേരത്ത് ഒരു പൊടി യൂസ് ചെയ്തിട്ട് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. എൻ്റെ കൂട്ടുകാർ എത്ര പേര് തുടങ്ങിയിട്ടുണ്ടത് ചെയ്യാനേ? എനിക്ക് തോന്നുന്നു ഒരു 80% 90% സ്റ്റാർട്ട് ചെയ്ത് കാണത്തില്ല എന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റ് അല്ലേ? എൻ്റെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും മടിയാണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് മടിയാ. ഓക്കെ, അത് ചെയ്തൊന്ന് നോക്കിയിരുന്നെങ്കിൽ അറിയത്തില്ലായിരുന്നു എൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, നല്ല എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്, മനസ്സിലായില്ലേ? എന്താണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെയൊക്കെ രഹസ്യം അതൊക്കെയാണ്.
ഞാൻ ചുമ്മാ പറഞ്ഞ ചേട്ടാ. പക്ഷേ നല്ല നല്ല ഞാൻ തമാശ പറഞ്ഞല്ലോ ചേട്ടാ, നല്ലൊരു പാക്കാണ്, നല്ലൊരു പാക്ക്, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്ക്. എൻ്റെ കൂട്ടുകാർ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം എനിക്ക് പക്ഷേ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ എനിക്ക് ഒരു മെസ്സേജൊക്കെ അയച്ചു കേട്ടോ, ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഡെയിലി ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അങ്ങനെ കുറേ പേര് എന്നോട് ചോദിച്ചേട്ടോ. അത് ഡെയിലി ചെയ്താലൊന്നും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ, ദിവസം ചെയ്യാം. എന്ന് നിങ്ങൾ രാവിലെ വൈകിട്ട് നിങ്ങൾ ഈ ഫേസ് വാഷ് സോപ്പൊക്കെ സൈഡിലോട്ടങ്ങ് മാറ്റ്, അതിന് പകരം ഈ പൊടി ഇട്ട് മുഖം വാഷ് ചെയ്യും, നല്ല സൂപ്പറായിട്ടുണ്ടാവും. ഓക്കെ, നമ്മളെപ്പോഴും നല്ല എന്താ പറയുക, നല്ല ആക്റ്റീവായിട്ട് ആരോഗ്യമായിട്ട് എന്താ പറയുന്നത്, നല്ല സുന്ദരികളായിട്ട് നല്ല ആരോഗ്യമായിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കണം, എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പം നമ്മൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ നമുക്ക് മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം ഇത്ര ടൈമെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കണം. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീട്ടമ്മമാരും റെഗുലർ എക്സസൈസ്, ഓക്കെ, അത് മിസ് ചെയ്യാതെ. നിങ്ങൾക്ക് വീട്ടിൽ എക്സസൈസ് ചെയ്യാനെ കൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്കിങ്, ഓക്കെ, രാവിലെ ഒരു അരമണിക്കൂർ നേരത്തെ ഇറങ്ങി ഒരു അരമണിക്കൂർ വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് പറ്റുന്നത് വെച്ചാൽ, നിങ്ങളുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന എക്സസൈസുകൾ നിങ്ങൾ മടി കൂടാതെ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പം നിങ്ങളുടെ ഒക്കെ അടുത്തൊക്കെ യോഗ സെൻ്ററൊക്കെ ഉണ്ടെങ്കിൽ യോഗ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ, യോഗ സൂപ്പറാണ്. എന്നാൽ ഞാൻ രാവിലെ എന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാഫ് ആൻ അവർ ഞാൻ എയറോബിക്സും ചെയ്യും, ഒരു 20 മിനിറ്റ്സോളം യോഗ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ചിലപ്പോൾ ഞാൻ ഒരു 20 മിനിറ്റ് എയറോബിക്സ് ചെയ്യും, ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ യോഗ ചെയ്യും, രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. എന്നാൽ കൂടി ഞാൻ നന്നായിട്ട് എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ, ഇന്ന് വരെ നാളത്തെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ, കാരണം മനുഷ്യൻ്റെ കാര്യമല്ല എപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ കൂടി നമ്മൾ ചെയ്യാന്നുള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വിചാരിച്ചിട്ട് അങ്ങ് സ്ലിം ബ്യൂട്ടി ആയിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. നമ്മൾ എന്താ പറയുന്നത്, 4 പേരുടെ മുന്നിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ നല്ല ആരോഗ്യമായിട്ട്, നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട്, നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിയുക. നമുക്ക് കുറച്ച് ദൂരം നടക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഓടണമെന്ന് പറയുമ്പോൾ ഓടാൻ പറ്റണം, നടക്കണമെന്ന് വെച്ചാൽ നടക്കാൻ പറ്റണം. നമുക്ക് അതൊക്കെയാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു ലൈഫാവരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് ആവാതിരിക്കണമെങ്കിൽ, നമ്മളൊരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേ നമ്മളുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ച്, നമ്മളെ നമ്മൾ സ്നേഹിച്ച്, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എക്സസൈസ് കൊടുത്ത്, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന നല്ല ഫുഡൊക്കെ കൊടുത്ത്, നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിച്ച കുറച്ച് മുന്നോട്ടൊക്കെ, അധികം ആരുടെയും ഹെൽപ്പ് മേടിക്കാതെ, അധികം ആരെ ആശ്രയിക്കാതെ, പിന്നെ ഒരുപാട് മരുന്നുകൾ തിന്നാതെ ഒക്കെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ വിഷയത്തെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം, എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ചെറിയൊരു ഇൻഫർമേഷൻ, ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ എന്ന് എന്താ പറയുന്നത് ചിന്തിച്ചിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതോടൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കട്ടെ എൻ്റെ കൂട്ടുകാർ എത്ര നല്ല കൃത്യനിഷ്ഠയായിട്ട് പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ടൊക്കെ, പുതിയ വിശേഷങ്ങളായിട്ടൊക്കെ നമ്മൾ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.